കേരളമൊക്കെ വിട്ടത് കർണാടകയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കർണാടക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ലോകപ്രശസ്തമായ ഒരുപാട് മെട്രോപൊളിറ്റൻ സിറ്റിയൊക്കെ ഉള്ള സ്ഥലമാണ്. അതായത് ഉദാഹരണത്തിന് നമ്മുടെ ബാംഗ്ലൂരു. പക്ഷെ ഇപ്പോൾ അവിടെ ഒന്നുമല്ല ഞാൻ നിൽക്കുന്നത്. ഇത് ശരിക്കും കുടക്, കൂർഗ് കേട്ടിട്ടില്ലേ? കുടക്, നമ്മൾ മലയാളികൾ കൂർഗിനെ പറയണം കുടകെന്നാണ് പറയുന്നത്, കുടക്. അപ്പോൾ ശരിക്കും കൂർഗില് ഒരു വനത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് രാജീവ് ഗാന്ധി നാഷണൽ പാർക്കാണ്. അപ്പോൾ അതിനകത്തൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ നമുക്ക് പെട്ടെന്നൊന്നും ഇതിനകത്ത് കയറി വരാനൊന്നും പറ്റത്തില്ല. പിന്നെ എൻ്റെ ഒരു കഴിവൊക്കെ വെച്ചിട്ട് ഞാൻ ഇതിനകത്ത് കയറാനുള്ള പെർമിഷനൊക്കെ ഒപ്പിച്ച് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയ ചാട എനിക്കുണ്ട്. അപ്പോൾ കർണാടകയിൽ നമ്മുടെ ചില മലയാളി വിഭവങ്ങൾ ഇവിടെയും വളരെ പ്രിയങ്കരമാണ്. അതിൻ്റെ രുചി തേടിയുള്ള യാത്രയിലാണിപ്പോൾ. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഫുഡ് എന്തായാലും ഉറപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ നാഷണൽ പാർക്കിലെ ചില അനിമൽസിനെ നമ്മുടെ കൂട്ടുകാരെയൊക്കെ ഒന്ന് കണ്ടേച്ച് പോകാം. കൂട്ടുകാരെന്ന് പറയുമ്പോൾ കുരങ്ങ് അബ്സല്യൂട്ട്ലി, അതല്ലാണ്ട് വേറെ കുറേ പേരൊക്കെ ഉണ്ട്. ഞാൻ അത് നോക്കി ഇങ്ങനെ ഇരിക്കാം. ഭാഗ്യമുണ്ടോ നോക്കട്ടെ നിങ്ങൾക്ക്. ബാ, ഈ മനോഹരമായിട്ടുള്ള ഈ ചില വനത്തിനകത്തുള്ള വീടുകൾ നമുക്ക് കാണാം. അതെ, ട്രൈബ്സിൻ്റെ വീടാണ്. അവർ പ്രകൃതിയുമായി, വനവുമായി, അല്ലെങ്കിൽ വന്യമൃഗങ്ങളുമായിട്ടൊക്കെ ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യർ. നമ്മളെല്ലാം പണ്ട് ഇങ്ങനെ ആയിരുന്നു. ഉണങ്ങിയ വൈക്കോല് കൊണ്ടാണ് കുടിലുകളുടെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊക്കെ ചിത്രങ്ങളിൽ മാത്രമല്ല, അതാ നേരിട്ട് കണ്ടു. ആ ഭിത്തി നമുക്ക് ആ കാണാം, ഒരു സിമെന്റ് ചുവര് പോലെ ഇരുമ്പുണ്ട്. പക്ഷെ സിമെന്റ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ചാണകമാണ്. ചാണകം പൂശിയ വീടുകളാണ് ചുവര്. നല്ല തണുപ്പായിരിക്കും ഈ വീടുകൾക്കകത്ത്. നമ്മൾ എ സി ഒന്നും വേണ്ട ഇവിടെ. നമുക്ക് സത്യത്തിൽ ഈ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള പെർമിഷൻ ഇല്ല. ഇത് വണ്ടി ഒരിടത്തും നിർത്താൻ പാടില്ലെന്നാണ് നമുക്ക് കിട്ടിയ നിർദ്ദേശം. ആവാസ വ്യവസ്ഥയുമായി ചേർന്ന് ജീവിക്കുന്നവർക്ക് ഇവിടെ ജീവിക്കാം. മാനുകളിങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ശകുന്തളയുടെ ഫ്രണ്ട്സ് ഇല്ലേ, ആ മാനാണിത്, പുള്ളിമാൻ. കണ്ണുവാശ്രമത്തിലുണ്ടായിരുന്ന മാനുകൾ. മാന് മാത്രമല്ല, ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും കുറെ മൃഗങ്ങളെ കൂടെ കാണാം. ഞാൻ മൃഗമൊന്നുമല്ല. കാട്ടുപോത്ത്. അത് ഇങ്ങനെ സ്വൈര വിഹാരം നടത്തിക്കൊണ്ടിരിക്കുക.